അറിയാം, നിങ്ങളെല്ലാവരെയും ഞാനിനി വിർപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഹിയർ ഫ്രം ലക്ഷ്മി നക്ഷത്ര. നമസ്കാരം. അതിനു മുമ്പായി ഒരു പൂച്ചന്റെ നന്ദി നമുക്ക് സ്വാഗതം ചെയ്യാം. അതിനായി ഡയറക്ടർ ഷാഫി സാറിന്റെ മകൾ സുന്ദരി അമയക്കുട്ടീനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഷാഫി സ്റ്റേജിലേക്ക് വരൂ. എന്തേ ഷാഫി, എന്തേ ഇപ്പം ഈ സുന്ദരിക്കുട്ടി നല്ലൊരു പാട്ടുകൂടെ പാടാൻ നേരിട്ടുണ്ടോ? നിങ്ങളൊന്ന് കൈയടിച്ചാലേ പാടുന്നത്. നമസ്കാരം ചാരംകൂട്. അവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യണം എന്നൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഒരുപാട് സർപ്രൈസസ് ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ ചൂടോ തണുപ്പോ എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ ഇവിടെ ഒന്ന് നിൽക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് മിസ്സായി പോകും നിങ്ങൾക്ക്. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഒരു നാട്ടിൽ ആദ്യമായിട്ടാണ് വരണത്. അപ്പൊ ഒരുപാട് സന്തോഷം, ചിരിക്കണം. ഒരുപാട് പേരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ഉണ്ട്. അപ്പം സ്റ്റാർ മാജിക് ഒക്കെ എല്ലാവരും കാണാറുണ്ട് എന്ന് പ്രതീക്ഷിക്കണം. കാണാറുണ്ടോ? ഇഷ്ടാണോ? അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ നമുക്ക് ഇനിയും വേണം. ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെയായിരുന്നു നമ്മൾ കടന്നുപോയിരുന്നത്, നിങ്ങൾക്കറിയാം. അപ്പൊ വീണ്ടും ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാവരുടെ പ്രാർത്ഥന വേണം. അറ്റ് ദ സെയിം ടൈം ചാരംകൂടുകാരോട് ശരിക്കും ഇനായ ഫാഷൻ എന്നുള്ളൊരു ബ്രാൻഡിനെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കുഞ്ഞു അവൾക്ക്, കുഞ്ഞു അവൾ എന്ന് പറയുമ്പോൾ എത്ര എന്താ പറയുക, കഞ്ഞിക്കിട്ട് പോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞുവയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കണേ. അപ്പൊ ആ ഒരു സ്വപ്നം, അതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പൊ കൈ വളരുമ്പോൾ, കാല് വളരുമ്പോൾ, അങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവരെ കൂടുതൽ സുന്ദരി ബേബീസ് ആക്കാനും സുന്ദരം ബേബീസ് ആക്കാനും വേണ്ടിയിട്ട് നായകൊരു വലിയ റോളാണ് ഉള്ളത് കേട്ടോ. അപ്പം ഏറ്റവും ട്രസ്റ്റ്വർത്തി ബ്രാൻഡ് എന്ന് ഞാൻ പറയാൻ കാരണം ചാരംകൂടുകാർക്ക് അത്രയും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ആയതുകൊണ്ടാണല്ലോ മൂന്നാമത്തെ ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ചെയ്യണത് അല്ലേ. ഇപ്പം ആദ്യത്തെ ബ്രാഞ്ച് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും വളരാൻ പറ്റുമായിരുന്നു വിനായക്ക്. അപ്പം ഇനിയും ഇനായയിലൂടെ ഒരുപാട് 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 കുഞ്ഞു ജന്മങ്ങളെ കൂടുതലായിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ. അറ്റ് ദ സെയിം ടൈം ഷാഫിക്ക് എവിടെ, ഷാഫിക്ക എവിടെ, വരൂ. ഇതാണ് ഞാൻ പറയുന്നത്, ഈ ബോസ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട ഒരാളല്ല കേട്ടോ. അദ്ദേഹത്തിന് ഒരു വലിയ കൈഡി കൊടുക്കണം. കാരണം ഇദ്ദേഹത്തിനാണെങ്കിൽ ബേസിക്കലി ദുബായിലാണ്, ഞങ്ങൾ ഒരുമിച്ച് അണിക്കുകയാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നേ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഇനോഗ്രേഷന് പോകുമ്പോൾ സ്ട്രോങ് ഒന്ന് കയറി നിൽക്കും, എല്ലാവരും ഒന്ന് കാണട്ടെ അല്ലെ, ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ പാടില്ലല്ലോ. ഇക്ക താങ്ക് യു സോ മച്ച്. ഞാൻ അപ്പം പറഞ്ഞില്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ്, ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഇനോഗ്രേഷന് ഓണർ തന്നെ അല്ലെങ്കിൽ ബോസ് തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വരണേ. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഒരു ഓണർ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു എംഡി എന്ന് പറയുമ്പോൾ, കറങ്ങുന്ന കസേരയിലിരുന്ന് കറങ്ങുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഓർഡർ ഇടുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് മുൻനിരയിലിരിക്കാം, അദ്ദേഹം പിന്നിലിരിക്കുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയാണ് കേട്ടോ. അതുതന്നെയായിരിക്കും മൂന്ന് ബ്രാഞ്ചസ് തുടങ്ങിയതും. വേണമെങ്കിൽ അദ്ദേഹത്തിന് ദുബായിൽ ഇടാമായിരുന്നു ഇത്തരത്തിലുള്ളൊരു ഷോപ്പ്, പക്ഷെ എൻ്റെ നാട്ടിൽ തന്നെ മതി എന്നുള്ളൊരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ഇനിയും ഇനായ നിങ്ങൾ എല്ലാരും ചേർത്ത് പിടിക്കുക. അതിലുപരി എനിക്ക് സന്തോഷം, അയ്യോ ചന്ദ്രകുട്ടി കൈയടിക്കണോ, അയ്യോ എല്ലാരും തിരിഞ്ഞു നോക്കിയപ്പോ നാവേ ഇവിടെ ഇവിടെ ഹലോ ഇവിടെ കൈയടി, എല്ലാരും കൈയടിക്കോ. അപ്പൊ എന്റെ ആക്ഷൻ കണ്ടോ, അതാണ്. അപ്പൊ ചന്തോ ചായോ ചായല്ലേ അവൾക്ക് നാണം വന്നു. അത് എനിക്കുള്ള കാര്യം കേട്ടോ. അപ്പോ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടെ ഷാഫിക്കൊക്കെ ആണെങ്കിലും, ഷാഫിക്കയുടെ ഫാമിലി ആണെങ്കിലും, മോളാണ് ആദ്യം എന്റെ പേര് പറഞ്ഞതെന്ന് പറഞ്ഞു, ലക്ഷ്മി ചേച്ചി മതിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഞാൻ ഒരു പക്ഷെ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇത്രയും സന്തോഷമുള്ള ചിരിക്കണ ഇത്രയും മുഖങ്ങൾ എനിക്ക് മിസ്സായിരുന്നു, എനിക്ക് നഷ്ടമുണ്ടാവുള്ളൂ. അപ്പം എന്നെ ക്ഷണിച്ചതിലും സ്നേഹിക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് കിട്ടിയിട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറയുന്നത് ആരും അങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് കണ്ടിട്ടില്ല. എല്ലാവരുടെ വീട്ടിൽ ഒരാളായിട്ടല്ലേ കാണാറുള്ളത്, സത്യമാണോ? അപ്പൊ ഇനിയും അങ്ങനെ തന്നെ കാണുക. നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് മാക്സിമം ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പം ഞങ്ങളെ ചേർത്ത് പിടിക്കണം, ഒപ്പം ഞങ്ങൾ എല്ലാവരും നിങ്ങളെയും ചേർത്ത് പിടിക്കും. ആൻഡ് ഇനായത വലതുകാലം വെച്ച് നമ്മൾ ഇനി ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്.
ബാക്കി ഇനി നിങ്ങൾക്കായിട്ട് വിട്ടുതരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ കുഞ്ഞു വാവകൾക്ക് വേണ്ടി, ഇവൻ 14 വയസ്സ് വരെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരുപാട് ലൈക് ബ്രാൻഡ്സിന്റെ ആണെങ്കിലും പാറ്റേൺസ് ആണെങ്കിലും ഒക്കെ അയച്ചു തന്നപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നാണെങ്കിലും പല പല കൺട്രീസിൽ നിന്നാണെങ്കിലും കൊണ്ടുവരുന്ന അത്രയും ബ്രാൻഡഡ് പ്രൊഡക്ട്സ് അവിടെ ഉള്ള. പക്ഷേ പ്രൈസ് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും, അത്രയും ബെസ്റ്റ് ക്വാളിറ്റി ഇത്രയും കുറഞ്ഞ പ്രൈസിൽ എങ്ങനെ എടുക്കാൻ പറ്റണേ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്ക് ഇപ്പോഴും. ദാറ്റ്സ് ഓൾ അബൌട്ട് നയ ഫാഷൻ. അപ്പോ ഇനി നയ നിങ്ങൾക്കായിട്ട് തരുവാണ്. അപ്പം ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഇത്ര നേരം എന്താ പറയാ, എന്നെ സഹിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീട്ടിലിരിക്കേണ്ട സമയമാണ്, ജോലി കഴിഞ്ഞ് വരുന്നവരുണ്ടായിരിക്കും, കോളേജ് സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്നവരുണ്ടായിരിക്കും, വീട്ടിൽ പോയി ഒരു ചായ കുടിക്കുന്ന സമയമല്ലേ, എന്നിട്ട് ഇവിടെ ഇരുന്നില്ലേ, ഒരുപാട് സന്തോഷം കേട്ടോ. സ്റ്റാർ മാജിക് ഇനി കാണില്ലേ, ഇനിയും കാണാം. താങ്ക് യു.